ഉൾവരുന്ന മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. തൃശൂരിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി ടി വിനോദിന്റെ മൃതദേഹം മഞ്ഞുമല്ലിയെ വീട്ടിലെത്തിച്ചു. ജെവിൻ ടുട്ടു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ജെവിൻ, എന്താണ് അവിടെ നിന്ന് പറയാനുള്ളത്? അളകനന്ദ, തീർത്തും ദുഃഖകരമായ കാഴ്ചകളാണ് വീട്ടിൽ ഉള്ളത്. മഞ്ഞുമല്ലിയെ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് നിർമ്മിച്ച വീട്ടിലേക്കാണ്, വിനോദും അമ്മയും മാത്രം താമസിക്കുന്ന വീട്ടിലേക്കാണ് അല്പസമയം മുൻപ് വിനോദിന്റെ മൃതദേഹം എത്തിച്ചത്. തൃശൂരിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമാണ് ആംബുലൻസിൽ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വലിയൊരു ജനസഞ്ചയം വീടിന് ചുറ്റും വീടിന് പരിസരത്തൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇതിൽ വിനോദിനെ അറിയുന്ന ആളുകൾ മുതൽ ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർ വരെ ഉൾപ്പെടുന്ന റെയിൽവേയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, റെയിൽവേയിലെ ടി ടിമാരുടെ സംഘം, റെയിൽവേയിലുള്ള മറ്റ് ജീവനക്കാർ എല്ലാവരും അവസാനമായി വിനോദിനെ കാണാനായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ നാട്ടിലുള്ള മഞ്ഞുമല്ലിൽ കഴിഞ്ഞ 3 മാസം മുമ്പാണ് വിനോദ് ഇങ്ങോട്ട് വന്ന് താമസിച്ചെങ്കിലും ഈ നാട്ടിൽ വലിയൊരു സുഹൃത്ത് വലയം വിനോദിനുണ്ട്. അവരെല്ലാവരും വിനോദിനെ അവസാനമായി കാണാനായി ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ മരണവിവരം അറിഞ്ഞ് വന്നവരും അതിനൊപ്പം വൈകുന്നേരമാണ് മൃതദേഹം ഇങ്ങോട്ട് വരിക എന്നറിഞ്ഞതോടുകൂടി അപ്പോഴേക്കും ഈ വഴിയൊക്കെ ഇപ്പോൾ ജനനിബിഡമായിട്ടുണ്ട്. വലിയൊരു സംഘം ആളുകൾ ഇപ്പോഴിവിടെ നിറഞ്ഞിരിക്കുകയാണ്. കൂടുതലും ഈ മഞ്ഞുമലുള്ള ആളുകളും മറ്റൊരു സംഘം വന്നിരിക്കുന്നത് വിനോദിന്റെ തന്നെ അച്ഛന്റെ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ രാത്രി തന്നെ ഈ മരണവിവരം അറിഞ്ഞ് ബന്ധുക്കളെല്ലാവരും ഈ കൊച്ചിയിലെ മഞ്ഞുമലുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വിനോദിന്റെ അമ്മ മാത്രമായിരുന്നു ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഈ മരണവിവരം അമ്മ അർദ്ധരാത്രിയോടുകൂടിയാണ് അറിഞ്ഞത്. അമ്മയും ബന്ധുക്കളുമൊക്കെ വീട്ടിൽ ഉണ്ട്. ഇപ്പോൾ ഈ വന്ന ആളുകൾക്കൊപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ മന്ത്രി പി രാജീവ് അടക്കം ഉള്ള ജനപ്രതിനിധികളുടെ ഒരു സംഘവും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. മന്ത്രിയൊക്കെ അവസാനമായി വിനോദിനെ ഒന്ന് കാണാനുള്ള നീക്കത്തിൽ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞിരുന്നത് പ്രകാരം മൃതദേഹം ആദ്യം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരിക. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പൊതുദർശനത്തിന് സമയം കൊടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ അങ്ങനെ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞതെങ്കിലും പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് വൈകിട്ട് 3:30 മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വിട്ടുകിട്ടിയത്. അപ്പോഴേക്കും സമയം വൈകി എന്നതുകൊണ്ടാണ് നേരെ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ മഞ്ഞുമല്ലിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇവിടെ അവസാനമായി കാണാൻ വന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സമയമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം തന്നെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ അകലെയുള്ള ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പാതാളത്തുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന നാട്ടുകാർക്കൊപ്പം കൂടുതൽ ആളുകളും വിനോദിനെ നേരത്തെ തന്നെ പരിചയമുള്ള ആളുകളുണ്ട്. ചില സിനിമാ പ്രവർത്തകരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം വിനോദ് കുറേ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് സിനിമക്കാർക്കിടയിൽ വലിയ സുപരിചിതനാണ്. മോഹൻലാൽ അടക്കം ഉള്ള നടന്മാർ വിനോദിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു, ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. പിന്നാലെയാണ് സിനിമാ പ്രവർത്തകരിൽ ചില ആളുകൾ ഇങ്ങോട്ട് വിനോദിനെ അവസാനമായി കാണാനെത്തിയത്. തീർത്തും സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ വീട്ടിൽ നിന്ന് പോയി ഇന്ന് ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് എത്താം എന്ന് പറഞ്ഞ് വന്ന ആള് വിനോദ പോയി പറഞ്ഞു, നാട്ടുകാരടുത്ത് പറഞ്ഞ് ഇവിടെ നിന്ന് ഡ്യൂട്ടിക്ക് പോയ വിനോദാണ് ഇപ്പോൾ ഇങ്ങനെ ചേതനയേറ്റ ശരീരമായി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.